ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായിരുന്ന വേണു രാജാമണിയെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം ആലോചിക്കുന്നു സി പി എം ഉന്നത കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രാജാമണിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായിരുന്നു എറണാകുളത്ത് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത് വേണു രാജാമണിയുടെ രാഷ്ട്രീയ പ്രവേശന താല്പര്യം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങിയില്ല അതിനിടെയാണ് ഇടതു സർക്കാർ രാജാമണിയെ ചീഫ് സെക്രട്ടറി റാങ്കിൽ കേരള സർക്കാരിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡൽഹിയിൽ നിയമിച്ചത് വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിയമിതനായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലാവധി സർക്കാർ നീട്ടിക്കൊടുത്തെങ്കിലും അറുപത്തിമൂന്ന് വയസ്സുകാരനായ രാജാമണി കഴിഞ്ഞ മാസം സ്ഥാനമൊഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഐ എഫ് എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനായ വേണു രാജാമണി ഇന്ത്യൻ എക്സ്പ്രസ് കൊച്ചി യൂണിറ്റിലെ ലേഖകനായിരുന്നു പ്രമുഖ അഭിഭാഷകനായ കെ എസ് രാജാമണിയുടെ മകനായ ഇദ്ദേഹം കൊച്ചിയിലാണ് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മഹാരാജാസ് കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു നെതർലാൻഡിലെ ഇന്ത്യൻ അംബാസഡറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വേണുരാജാമണി രണ്ടായിരത്തി പതിനേഴ് വരെ മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജിയുടെ പ്രസ് സെക്രട്ടറിയായിരുന്നു എറണാകുളത്ത് ഇടതു മുന്നണി നേരത്തെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചിട്ടുണ്ട് മിക്കവാറും ജയിച്ചിട്ടുമുണ്ട് വേണുരാജാമണിയെ കൂടാതെ പ്രൊഫസർ കെ വി തോമസിനെ പരീക്ഷിക്കാനും ചില ആലോചനകൾ നടക്കുന്നുണ്ട് കെ വി ആണെങ്കിൽ എറണാകുളത്തെ ക്രൈസ്തവരുടെ ഇടയിലുള്ള സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും നേരത്തെ പല പ്രാവശ്യം മത്സരിച്ചിട്ടുള്ളതിനാൽ എറണാകുളം മണ്ഡലത്തിൻ്റെ ഭൂമിശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കണ്ട മണ്ഡലത്തിൻ്റെ ഓരോ മുക്കും മൂലയും മാത്രമല്ല ഓരോ വോട്ടർമാരെയും നേരിട്ടറിയാം കെ വി തോമസിന് കെ വി തോമസ് സ്ഥാനാർത്ഥിയായാൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ പിന്തുണയും ഉറപ്പിക്കാം ലത്തീൻ സമുദായ വോട്ടുകൾ നിർണായകമായ എറണാകുളത്ത് കെ വി തോമസിലൂടെ സമുദായ വോട്ടുകൾ ഉറപ്പിക്കാനാകുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നു ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് എറണാകുളം ഇതിനിടയിൽ കെ വി തോമസിൻ്റെ മകൾ രേഖാ തോമസിൻ്റെ പേരും പരിഗണനയിലുണ്ട് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്നാണ് കെ വി തോമസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ടാണ് രേഖാ തോമസിൻ്റെ പേരും ചർച്ചയിൽ വരുന്നത് കെ വി തോമസിൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി രേഖാ തോമസ് വരുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രേഖയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ തോമസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു കൊച്ചി വൈപ്പിൻ മണ്ഡലങ്ങളിൽ ഏതില്ലെങ്കിലും മകൾക്കായി അനുവദിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തുകൊണ്ടോ അത് നടന്നില്ല കൊച്ചി കോർപ്പറേഷൻ കൗൺസിലിലേക്കും മത്സരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതും വിജയം കണ്ടില്ല ഇപ്പോൾ രേഖയെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച് സി പി എം നേതൃത്വവുമായി പലവിധ ചർച്ചകൾ കെ വി തോമസ് നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ നിലവിൽ കൊച്ചിയിൽ നിന്നുള്ള എം എൽ എ കെ ജെ മാക്സിയാണ് മാക്സി ലത്തീൻ സമുദായക്കാരനാണ് മാക്സിക്ക് ശേഷം ആരെന്നത് സംബന്ധിച്ച് സി പി എമ്മിൽ ഇതുവരെ ഒരു പേര് ഉയർന്നു വന്നിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ രേഖയെ അവതരിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കഴിഞ്ഞ തവണ നിയമസഭയിൽ ലത്തീൻ സഭയുടെ നിർദ്ദേശം അവഗണിച്ച് മണ്ഡലത്തിന് നിന്നുള്ള ടോണി ചെമ്മണിയെ മത്സരിപ്പിച്ചത് കോൺഗ്രസ്സിനവിടെ തിരിച്ചടുക്കി കാരണമായിരുന്നു രേഖയെ സംബന്ധിച്ചിടത്തോളം അവർ മണ്ഡലത്തിൽ തന്നെയുള്ള നേതാവാണ് ഇതെല്ലാം അനുകൂല ഘടകമായിരിക്കും